പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സിംഹം ഗർജിച്ചു, അതാണ് ഭയപ്പെടാതിരിക്കുക. ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കുവാൻ കഴിയും? ആമോസ് പ്രവാചകൻ 3:8 പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായി, അതുപോലെ റോയി കണ്ണൻചുര കൊച്ചേട്ടൻ, അതുപോലെ പ്രശസ്ത വചനപ്രഘോഷകരായ മറ്റ് രണ്ടു പേരും വചനം പ്രഘോഷിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. അതെ, സന്തോഷ് കരുമാത്രയും ബാബു ആറുതൊട്ടിയും കേരളസഭയെ തൊട്ടുണർത്തുവാൻ കാലങ്ങളുടെ ഗതികൾ മനസ്സിലാക്കി. അതെ, സംഭവിക്കുന്ന സംഭവവികാസങ്ങളുടെ അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് ഗ്രഹിച്ച് കേരളത്തിലെ സഭയ്ക്ക് ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ ഒക്കെ കൊടുക്കുന്ന തിരുവചനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ആ രണ്ടച്ഛന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, ഒട്ടേക്കാൻ അച്ഛൻ്റെയും അതുപോലെ തന്നെ റോയി അച്ഛൻ്റെയും പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് സഭ എപ്രകാരം സട കുടഞ്ഞ് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, കേരളസഭ ഒരു സിംഹമായിരുന്നു. ധാരാളം ദൈവബലികൾ പ്രേക്ഷിതരെ നൽകി വടക്കേ ഇന്ത്യയിലെ ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കുന്നവരായി മാറി. എന്നാൽ അടുത്തവരിടയിൽ സിംഹത്തിൻ്റെ പല്ലുപോയി, നഖം പോയി, പൂട പോയി, അതെ, ഗർജിക്കാതിരിക്കുന്നു. പ്രിയ സഭ മേലധ്യക്ഷന്മാരെ, ഇന്ന് സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന തിന്മകളെ വിവേചിച്ചറിഞ്ഞ് തക്കരായ പ്രതികരണം കൊടുക്കണമേ. സഭയുടെ സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യം നല്ലതുപോലെ മനസ്സിലാക്കി സഭയെ സ്നേഹത്തിലേക്ക് നയിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, പ്രിയ ജനമേ, കഴിഞ്ഞ ഞാൻ 1975 മുതൽ 1995 വരെ കേരളത്തിൽ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമെല്ലാം ഓടി നടന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഇടവകളിലും നടന്ന് പ്രസംഗിച്ച വിഷയങ്ങൾ തന്നെയാണ് ഈ സിംഹങ്ങളിലൂടെ ഗർജിക്കപ്പെട്ടത്. അതെ, നിങ്ങൾക്കറിയാം, സ്നേഹം ഒരുമയില്ലെങ്കിൽ, അതെ, ബഹുമാനപ്പെട്ട കൊച്ചേട്ടൻ പറഞ്ഞതുപോലെ, റോയച്ചൻ പറഞ്ഞതുപോലെ, നാം ചിതറിക്കപ്പെടും. വംശനാശം വന്നുവെന്ന് വരാം. നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഭാവിയിൽ കേരളത്തിൽ ഒരു സഭയെ കണ്ടെന്ന് വരില്ല. അവർ ചരിത്രത്തിൽ പഠിച്ചേക്കും കേരളത്തിൽ ഒരു സഭയുണ്ടായിരുന്നു വന്ന്. ഈ ഗതികൾ നമുക്ക് വരേണ്ട ആവശ്യമില്ല. സട കുടഞ്ഞ് ഉണരുക. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സാർദീസിലെ സഭയോട് വെളിപാട് പുസ്തകം 3:ാം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വളരെയധികം അത് അർത്ഥം ഉൾക്കൊള്ളുന്നത് ആണ്. നീ ഇപ്പോൾ മൃതനാണ്, ഉണരുക. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. വെളിപാട് 3:2 അതേ അധ്യായത്തിൽ 13 പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മനോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിലും തുപ്പിക്കളയും. കേരളസഭ കർത്താവിൻ്റെ വായിലും തുപ്പിക്കളയേണ്ടവരല്ല. മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, സഭ ഈശോ ഉത്തേജിക്കുന്നൊരു സഭയാണ് നമ്മുടെ സഭ. നമ്മുടെ ആ കണ്ണടച്ചുള്ള, ഒന്നും അറിഞ്ഞില്ല ആ ഭാവത്തിലുള്ള മനോഷ്ണത സഭയെ തളർത്തി ഇനി മുതൽ നിലനിൽക്കണം. കഴിഞ്ഞ 2 പെന്തക്കോസ്ത ദിവസങ്ങളിൽ നടത്തിയ പ്രാർത്ഥനകളുടെ ഫലം ഇപ്പോൾ ഫലമടിയുന്നതായിട്ട് ഞാൻ കാണുന്നു. ബഹുമാനപ്പെട്ട റാണിയിലച്ചനും മുട്ടായിലച്ചനും ഡൊമിനിക്കനച്ചും മറ്റ് കാരിശ്വമലിലും ബോട്ടയിലും എല്ലായിടത്തും, അതുപോലെ തന്നെ ക്രിസ്ത്യനിലും എല്ലാം ഉണർവിൻ്റെ വചനങ്ങൾ, ഉണർവിൻ്റെ പ്രാർത്ഥനകൾ നടന്നു. ആ ഉണർവ് ഇപ്പോൾ സഭയിൽ നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബിഷപ്പ്മാരെ, പിതാക്കന്മാരെ, അച്ഛന്മാരെ, കന്യാസികളെ, എൻ്റെ പ്രിയ മക്കളെ, നമുക്കൊന്നൊരുമിച്ച് നമ്മുടെ സഭയെ കാത്തു സംരക്ഷിക്കാം. ശവക്കുഴി പോലെ തുറന്ന തൊണ്ടയുള്ളവരും, നാവിൽ വഞ്ചനയുള്ളവരും, അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുള്ളവരും, നായ്ക്ക് വാക്ക് കയ്പും ശാപവും കൊണ്ട് നിറഞ്ഞവരും കടന്നു വന്ന വചനപ്രഘോഷം നടത്തുന്നുണ്ട്. അവരെയൊക്കെ എടുത്ത് മൂറെ മാറിക്കളയണം. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതെ, നമുക്കറിയാം,
ചെമ്മരിയാടിൻ്റെ വേഷത്തിൽ അതെ ചെന്നായ്ക്കൽ കടന്നു വന്നിട്ടുണ്ട്. സഭാവിരോധികൾ സഭയെ സ്നേഹിക്കുന്ന ഭാവേന പ്രസംഗിക്കുന്നുണ്ട്. സഭയുടെ നാശവും ക്ലേശവും അവരുടെ പാതകളിലുണ്ട്. അനുസരണക്കേടുകൾ അനുസരണക്കേടുകൾ എവിടെ നിന്ന് കാണാൻ കഴിയുന്നു. അതെ പ്രിയ പിതാക്കന്മാരെ, ഇതൊക്കെ കണ്ടുപിടിക്കണം, ആത്മാവിലൂടെ കണ്ടുപിടിക്കണം. അതെ വചനത്തിൽ മായം ചെയ്ത് മായം ചേർത്ത് പണസമ്പാദനം നടത്തുന്നവരുണ്ട്, കച്ചവട മനോഭാവമുള്ളവരുണ്ട്. അതെ മാത്രമല്ല പെന്തക്കോസ്തിൽ നിന്നും കടമെടുത്ത പഠനങ്ങൾ, അതെ ആ സുവിശേഷം പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്ക ധാരാളം പേരുണ്ട്. കരിഷ്മാറ്റിക്കൽ പോലും ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സഭയ്ക്ക്. നല്ല പഠനങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് ഇതര സഭകൾ ആ സജീത്തിനെ പോലുള്ളവർ ആകർഷിക്കപ്പെട്ടത് സഭയുടെ ദൈവശാസ്ത്രമാണ്, സഭയുടെ ആഴമായ പഠനമാണ്. ഇതാണ് ജനങ്ങൾക്ക് ആവശ്യം, ആഴമായ പഠനം. നമ്മൾ കാണുന്നുണ്ട്, അതെ നമ്മുടെ ബൈബിളിലുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കാം, ധൈര്യമായി മുന്നോട്ട് പോകാം. ഞാൻ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സഭാസ്നേഹികളായ റോയച്ചൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വട്ടായക്കാനച്ഛൻ്റെയും ഒക്കെ പ്രസംഗത്തിൽ ആകർഷ്ടനായത്. ഞാൻ എന്നും വിശുദ്ധ കുർബാന സമിതിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് സഭയുടെ നവീകരണത്തിനായിട്ട്, കേരളസഭയ്ക്ക് വേണ്ടി. ഞാനും കേരളസഭയുടെ സന്താനമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തൊരുമിച്ച് വളരാം, ഉണരാം, ഗർജിക്കാം. അതെ തിന്മയായതിനെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം. പൗലോസ് ശ്ലീഹ തെസലോണിക്കാർക്ക് ലേഖനം 5:21 പറയുന്നതുപോലെ നന്മയെ മുറുകെ പിടിക്കാം, തിന്മയെ ഉപേക്ഷിക്കാം, നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാം. അതെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നമുക്ക് വിവേചിച്ചറിഞ്ഞുകൊണ്ട് അതെ യേശുവിനെ നമ്മുടെ തോണിയിൽ, നമ്മുടെ സഭയാവിനെ തോണിയിൽ കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം. അവൻ്റെ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ സഭയെ മടിയിൽ വെച്ചിരിക്കുകയാണ്. തോമാശിഹായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് ആ തോമാശിഹായുടെ മുറിവിൽ തൊട്ടതുപോലെ അനുദിനം അവൻ്റെ മുറിവിൽ തൊട്ടുകൊണ്ട് ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് സഭയെ പ്രഘോഷിക്കാം. നമുക്ക് ഈ ലോകത്തിൻ്റെ ജീവനായിട്ട്, ഈ ലോകത്തിൻ്റെ അത് വെളിച്ചമായിട്ട് അത് പ്രകാശിക്കാം. അത് നമുക്കെല്ലാവർക്കും കൊടുക്കാം, ഒരുമയി പോകാം. അതെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്ക് ഞാനിപ്പോഴും ഓർക്കുകയാണ്. കേരളസഭയെ അതെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമോ ഒന്നിച്ചു കൊണ്ടുപോകണമോ? ഒരുമിച്ച് പോയാൽ നമ്മൾ തുടരും, ഒറ്റയ്ക്ക് പോയാൽ നമ്മൾ തളിരും. ശവക്കോട്ടയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതെ നമുക്കതൊക്കെ ധ്യാനിക്കാം. അതെ ഞാൻ നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ ഈ വചനങ്ങളുടെ ഈ ദിവസങ്ങളിൽ മുഴങ്ങിക്കേക്കുന്ന, അതായത് ഷെക്കീന ടെലിവിഷനിൽ കേൾക്കുന്ന ആ വചനങ്ങൾ നിങ്ങളെ തരിപ്പിക്കട്ടെ. അതെ സഭയുടെ ഉള്ളിലും പുറമേയും കള്ളന്മാരുണ്ട്, തിരിച്ചറിയണം, വിവേചിച്ചറിയണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനെൻ്റെ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് നിർത്തുന്നു. എന്നയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെയും ഈശോയുടെ തിരുമാർവിടത്തിൽ മാതാവിൻ്റെ വിമലഹൃദയത്തോടെ അർപ്പിക്കുന്നു. 8 മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും. ആമേൻ.